ഡിസംബർ 23 ശനിയാഴ്ച. ലൂക്ക 1:57 മുതൽ 66 വരെയും 80 വാക്യങ്ങൾ. എന്താണ് നിങ്ങളുടെ പേര്? നിങ്ങളുടെ പേരിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുക. ആരാണ് നിങ്ങൾക്ക് ഈ പേര് നൽകിയത്? എന്തുകൊണ്ടാണ് ഈ പേര് നൽകിയത്? നിങ്ങളുടെ പേരിൻ്റെ അർത്ഥം എന്താണ്? അത് എവിടെ നിന്ന് വരുന്നു? ഈ അർത്ഥവും സന്ദർഭവും നിങ്ങളുടെ ഐഡൻറ്റിറ്റിയെ പ്രതിനിധീകരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്, ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? നിങ്ങളുടെ പേര് നിങ്ങൾക്ക് ഇഷ്ടമാണോ അതോ അനിഷ്ടമാണോ? നമ്മളിൽ പലർക്കും മാതാപിതാക്കന്മാർ ആദ്യം നൽകുന്നത് നമ്മുടെ പേരാണ്. നമ്മെ തിരിച്ചറിയുന്ന വാക്കാണ് അത്. നമ്മുടെ വ്യക്തിത്വം മുതൽ ഒരു ഡോക്ടറിൻ്റെ ഓഫീസിൽ ഫയൽ ചെയ്ത രേഖകൾ വരെ ആ പേരുണ്ട്. നമ്മുടെ പേര് ഒരു പക്ഷേ നമ്മുടെ കാതുകളെ ആകർഷിക്കുന്ന ശബ്ദത്തിൻ്റെ ഒരു പ്രതിഫലനമാകാം, അല്ലെങ്കിൽ കടന്നുപോയ പ്രിയപ്പെട്ട ഒരാളുടെ ഓർമ്മയാകാം. നമ്മളിൽ ചിലർ നമ്മുടെ പേരുകളിലേക്ക് വളരുന്നു. ഒരുപക്ഷേ നമ്മൾ അതിങ്ങനെ ഉച്ചരിക്കുന്നത് ഇഷ്ടപ്പെട്ടേക്കാം. ചിലർ തങ്ങളുടെ പേര് തങ്ങൾക്ക് അനുയോജ്യമല്ല എന്ന് കരുതുന്നുണ്ട്. എലിസബത്തിൻ്റെയും സക്രിയയുടെയും കാലത്ത് ഒരു ആൺകുഞ്ഞ് ജനിച്ചാൽ 8-ാം ദിവസം പരിച്ഛേദന കർമ്മം ചെയ്യുന്നതായിരുന്നു ആചാരം. കുടുംബവും സുഹൃത്തുക്കളും ഈ ചടങ്ങിനായി ഒത്തുകൂടിയപ്പോൾ എലിസബത്ത് കുട്ടിക്ക് അവൻ്റെ പിതാവിൻ്റെ പേര് നൽകുമെന്ന് മറ്റുള്ളവർ അനുമാനിച്ചു. അതായിരുന്നു അക്കാലത്തെ ആചാരം. എന്നാൽ കുട്ടിക്ക് എന്ത് പേരിടുമെന്ന് കുടുംബാംഗങ്ങളും അയൽക്കാരും ചോദിച്ചപ്പോൾ എലിസബത്ത് പറഞ്ഞത് അവനെ ജോൺ എന്ന് വിളിക്കണമെന്നാണ്. എല്ലാവരും അമ്പരന്നു. എന്തുകൊണ്ടാണ് ഈ കുട്ടിക്ക് ജോൺ എന്ന് പേരിടുന്നത്? കുടുംബത്തിൽ ആർക്കും ആ പേരില്ലല്ലോ. തുടർന്ന് കുടുംബാംഗങ്ങൾ സക്കറിയായുടെ ഇതേ ചോദ്യം ചോദിച്ചു. സക്കറിയ ഒരു എഴുത്ത് പലകയിൽ എഴുതി അവൻ്റെ പേര് ജോൺ എന്നാണ്. ഉടനെ സക്കറിയായുടെ നാവിൻ്റെ കെട്ടഴിഞ്ഞു. സംസാരം പുനഃസ്ഥാപിക്കപ്പെട്ടു. അവരുടെ കുഞ്ഞിൻ്റെ സമ്മാനത്തിനായി അദ്ദേഹം ദൈവത്തെ അനുഗ്രഹിച്ചു. ഈ സംഭവം കണ്ട് എല്ലാവരും വിസ്മയിച്ചു. ഈ കുട്ടി ആരായിത്തീരും എന്ന് അവർ അത്ഭുതപ്പെട്ടു. ദൈവത്തിൻ്റെ കരം ഈ കുഞ്ഞിൻ്റെ മേലുണ്ടെന്ന് എല്ലാവരും വിശ്വസിച്ചു. നമ്മുടെ ജീവിതത്തിലെ ദൈവം ചെയ്ത ഏതെങ്കിലും ഒരു അനുഗ്രഹത്തെക്കുറിച്ച് ഓർക്കുക. കുറച്ച് നിമിഷങ്ങളെടുത്ത് ഇങ്ങനെ ചിന്തിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ സമ്മാനം ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച ഒരവസരം. ആ സമ്മാനത്തോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്തായിരുന്നു? പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് ഉണർന്നിരിക്കാം. ദൈവം ഒരിക്കൽ കൂടി നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു സമ്മാനം നൽകട്ടെ. തുറന്ന മനസ്സും ഹൃദയവും ഉണ്ടായിരിക്കുക. ദൈവത്തിൻ്റെ സമ്മാനം ലഭിക്കുമ്പോൾ അവിടുത്തേക്ക് നന്ദി പറയുകയും സ്തുതിക്കുകയും ചെയ്യുക. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം
കേരള.